ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വിശുദ്ധ വചനത്തിൻ്റെ മുമ്പേ വരുവാൻ കർത്താവ് ഇങ്ങനെ അവസരമൊരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 17-ാമത്തെ അധ്യായത്തിൻ്റെ 10-ഉം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ 1 ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു, ക്രൂരനായൊരു ദൂതനെ അവൻ്റെ നേരെ അയക്കും. നമുക്കെല്ലാവർക്കും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുന്ന ഒരു സത്യം, പാപം ഒരു വ്യക്തി മുഖാന്തരമാണ് ഈ ലോകത്തിൽ പ്രവേശിച്ചത്. ആദം മുഖാന്തരം ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാവരും ക്രിസ്തു യേശു മാത്രം ഒഴികെ ബാക്കി എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. എല്ലാ മനുഷ്യരുടെ അകത്ത് ആ പാപത്തിൻ്റെ പ്രവൃത്തി ജനനം മുതലേ ഉള്ളൂ. നമ്മൾ ഒരു കൊച്ചു ശിശുവിനെ കാണുമ്പോൾ ജനിക്കുന്ന ആ ദിവസങ്ങളും ചെറുപ്രായത്തിൽ നിഷ്കളങ്കമായി നമ്മുടെ മുമ്പേ ഉണ്ട്. പക്ഷെ ശ്രദ്ധയോട് ജീവിച്ചില്ലെങ്കിൽ ക്രമേണ പാപം ആ ശിശു മുഖാന്തരം, ശിശു വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പാപം തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താൻ തുടങ്ങും. ആ വ്യക്തിയെ പാപം അടിമയാക്കും. പിന്നെ ആ വ്യക്തി പാപത്തെ രസിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയെ ജ്ഞാനിയായി എപ്പോഴാണ് പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് എണ്ണുന്നത്? അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി സർവശക്തനായ ദൈവം യേശു ക്രിസ്തുവിനെ തൻ്റെ കർത്താവും രക്ഷകനായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ ആ വ്യക്തി ബുദ്ധിമാനാണ്. ഒരു വ്യക്തി കർത്താവിനെ എത്ര സ്നേഹിച്ചാലും ദൈവഭയത്തിൽ നടന്നാലും മരണം വരെ ശ്രദ്ധയോട് വേണം ജീവിക്കാൻ. കാരണം പാപം അവസരം നോക്കി നടക്കുക, പാപത്തിൻ്റെ പിടിയിൽ ആ മനുഷ്യനെ എടുത്ത് അദ്ദേഹത്തെ അടിമയാക്കുവാൻ. നമ്മൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതാണെങ്കിലും ആർക്കും പറയാൻ കഴിയത്തില്ല ഇനി പാപത്തിന് എൻ്റെ പുറത്ത് ഇനിയും പിടിക്കുവാൻ അവസരമില്ല, ഞാൻ ഇനി ഒരു പരീക്ഷയിൽ വീഴത്തില്ലെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന് ഒരു നിമിഷത്തിലേക്ക് മാറിയാലും ആ നിമിഷം സാത്താൻ നമ്മളെ നമുക്ക് വേണ്ടി ഉരുക്കി വെച്ച കണിയിൽ നമ്മൾ വീഴും. നമ്മുടെ ആത്മീയ ജീവിതത്തെ എന്നേക്കും തകർക്കും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിച്ചാൽ, ശ്രദ്ധിച്ചാൽ നമ്മളെല്ലാവരും എത്ര പ്രാവശ്യങ്ങൾ വീണ് കഴിഞ്ഞിരിക്കുന്നു, എത്ര പരീക്ഷകൾ നമ്മളുടെ മുമ്പേ വന്നു, അറിഞ്ഞുകൊണ്ടും അറിയാതെ നമ്മൾ വീണിട്ടുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ല. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു ജ്ഞാനിയായ വ്യക്തി, ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ഒരു ശാസനം മതിയെന്ന് അദ്ദേഹം അതിന്ന് എത്ര കാര്യങ്ങൾ പഠിക്കും. മൂടനോ 100 പ്രാവശ്യം അടിച്ചാലും പ്രയോജനമില്ല. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവ് നമ്മളെ ശിക്ഷിക്കും. കാരണം നമ്മൾ ആ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി പക്വതയിൽ വളർന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഒരു ബുദ്ധിമാനായ വ്യക്തി ദൈവവചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്, ആ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നുണ്ട്, ശരിയായിട്ട് നടക്കുവാൻ കഴിയും. ഇങ്ങനത്തെ ഒരു വ്യക്തി അദ്ദേഹം തെറ്റുകൾ ചെയ്താൽ ഒരു ശാസനം മതി. പക്ഷെ മൂടനോ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കാത്ത ഒരു വ്യക്തി ബാക്കി ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ആഗ്രഹം കാണിക്കുന്ന വ്യക്തിയെ നമ്മൾ 100 പ്രാവശ്യം അടിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷെ ബുദ്ധിമാനായ വ്യക്തിക്ക് ഒരു ശാസനത്തിൻ്റെ വേദന 100 അടിക്കുന്നേക്കാട്ടും കൂടുതലുണ്ട്. ഒരു മൂടൻ മത്സരിയ ദൈവത്തിൻ്റെ ശാസനത്തിന് ഒരു വിലയും കൊടുക്കത്തില്ല.
അങ്ങനത്തെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ശാസനവും ഒരു പ്രയോജനവും ചെയ്യത്തില്ല. മൂടൻ പറഞ്ഞാൽ ആരാ? തെറ്റുകൾ ചെയ്തിട്ട് അതിന് ഒത്തിരി എക്സ്ക്യൂസ് പറയും, അതേസമയം ആ തെറ്റുകളിൽ രസിക്കും, ചിന്തിക്കുന്നത് ഞാൻ ബുദ്ധിമാനാ, എനിക്ക് ദൈവത്തെ ദാനം കൊടുത്ത് പ്രസാദിപ്പിക്കാം, എനിക്ക് ഒരു ശിക്ഷണവും കിട്ടത്തില്ല. നമ്മൾ അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചേ. അദ്ദേഹം എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു, പൂർണ്ണ ഹൃദയത്തോട് കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിൻ്റെ അന്ത്യം വരെ കൂടെ ഉണ്ടായിരുന്നു. യൂദാവ് കർത്താവിനെ പിടിപ്പിക്കുന്നതിന് മുമ്പേ, അധികാരികൾ കർത്താവിനെ പിടിക്കുന്നതിന് മുമ്പേ കർത്താവ് പത്രോസിനോട് തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിക്കളയും. പത്രോസ് ആത്മവിശ്വാസമുള്ളതുകൊണ്ട് കർത്താവിൻ്റെ വാക്കിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത്ര ശ്രദ്ധിച്ചില്ല. കർത്താവ് പറഞ്ഞപോലെ തന്നെ സംഭവിച്ചു. നമുക്കിന്ന് രാവിലെ സമയം പത്രോസിനെ കുറ്റം പറയാൻ എളുപ്പമാ, പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് നോക്കിക്കേ. നമ്മൾ പത്രോസിനെക്കാട്ടും എത്ര അധികമായി ശിക്ഷ യോഗ്യരാ? നമ്മൾ എല്ലാ ദിവസവും ദൈവത്തിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറില്ലയോ? ദൈവം തൻ്റെ വചനത്താൽ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ എത്ര കാര്യങ്ങൾ പിന്നെയും പിന്നെ അബദ്ധങ്ങൾ ചെയ്യും. പത്രോസിനെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ കർത്താവ് ഒന്ന് തിരിഞ്ഞ് നോക്കിയതേ ഉള്ളൂ. ആ വേദന പത്രോസിന് മറക്കാൻ കഴിയത്തില്ല. ഉടനെ തന്നെ കരയാൻ തുടങ്ങി. ചരിത്രം പറയുന്നത് പത്രോസ് മരിക്കാറായപ്പോഴത്തേക്ക്, അദ്ദേഹത്തെ കൊല്ലാൻ സമയമായപ്പോഴത്തേക്ക് അധികാരികളോട് പറഞ്ഞത് എന്നെ ക്രൂശിക്കേറ്റുമ്പോൾ തല താഴെയും കാൽ മേളിലാക്കി എന്നെ ക്രൂശിക്കേറ്റണം, കാരണം ഞാൻ തള്ളിക്കളഞ്ഞ കർത്താവിനെ, തള്ളിപ്പറഞ്ഞ കർത്താവിനെ ചുംബിച്ച് കാൽ ചുംബിച്ചുകൊണ്ട് വേണം എനിക്ക് ഈ ലോകത്തു നിന്ന് പോകാൻ. പത്രോസ് മരിക്കുന്നതിന് മുമ്പേ ചരിത്രം പറയുന്നത് എല്ലാ ദിവസവും രാവിലെ കോഴി കൂവുന്നതിൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങുമായിരുന്നു. കാരണം എപ്പോഴും ആ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം കർത്താവിനെ തള്ളി പറഞ്ഞത് അത് ഓർമ്മയെ വരുമായിരുന്നു. പത്രോസ് തൻ്റെ തെറ്റിൽ നിന്ന് പഠിച്ചു, ജ്ഞാനം പ്രാപിച്ചു. കാരണം ദൈവ കർത്താവിൻ്റെ ശിക്ഷണത്തെ മനസ്സിലാക്കി കർത്താവിൻ്റെ വചനങ്ങളെ സ്വീകരിച്ചു. നമ്മൾ ദൈവ പൈതലാണ് നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ മൂഢന്മാരായിട്ടല്ലയോ നമ്മൾ തീരുന്നത്? കാരണം കർത്താവിൻ്റെ ശിക്ഷണത്തെ നമ്മൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ക്രമേണ നമ്മൾ മത്സരികളായിത്തീരും. സത്യത്തെക്കാട്ടും കൂടുതൽ അനീതിയെ സ്നേഹിക്കാൻ തുടങ്ങും. സലോമോൻ രാജാവ് നമ്മുടെ മുമ്പിൽ ഒരു നല്ല മാതൃക. അദ്ദേഹത്തിൻ്റെ പിതാവ് കർത്താവിൻ്റെ ദാസൻ വന്ന് പാപം കാണിച്ചു തന്ന പോടനെ തന്നെ സ്വീകരിച്ചു. പക്ഷേ മകനായ സലോമോൻ, ജ്ഞാനിയായ സലോമോൻ മൂഢനായിത്തീരുന്നു. ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ നേരെ വിരോധം നടക്കാൻ തുടങ്ങി. സോ ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ആത്മീയമായി വളരാം. കർത്താവിൻ്റെ ശിക്ഷണത്തിനായി നമുക്ക് നമ്മുടെ ചെവികൾ തുറക്കാം, നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാം, കർത്താവിൽ ബലപ്പെട്ട് ജയാളികളായിത്തീരാം, നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമുക്ക് പഠിച്ച് അപക്വതയെ വളരാം, മത്സര ഹൃദയക്കാരായി തീരാതെ, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ നമുക്ക് താഴ്മയോട് കർത്താവിൻ്റെ മുമ്പേ വരാം. അല്ലെങ്കിൽ കർത്താവ് നമ്മളെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുത്തു, ന്യായവിധിയുടെ സിംഹാസനത്തിൻ്റെ മുമ്പേ നമ്മളെ കാണും. അങ്ങനെ നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിൻ്റെ അനുസരണമുള്ള മക്കളായി തീരുവാൻ, സ്വർഗത്തിന് പ്രസാദമുള്ള ജീവിതം ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം, നിന്റെ വചനത്തിനായി സ്തോത്രം. പിതാവെ, ഈ ദിവസങ്ങളിൽ നിന്റെ വചനം ഭക്ഷിച്ച് ആത്മീയ ജീവിതത്തെ ശ്രദ്ധ കൊടുത്ത് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പാപം അവസരം നോക്കി നടക്കുമ്പോൾ കർത്താവെ, നിന്റെ വചനത്തിനെ ഗൗരവമായി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി നിന്നെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ കാണുന്നവർ നിന്റെ നാമത്തിൻ്റെ മഹത്വം മാത്രം കാണുവാൻ ഞങ്ങളുടെ ജീവിതം നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു.
നിന്റെ ശിക്ഷണത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.